എം പി എന്ന സ്ഥാനം ആലങ്കാരികമായി കൊണ്ടു നടക്കാനോ രാഷ്ട്രീയ ലാഭത്തിനോ വേണ്ടി കൊണ്ടു നടക്കില്ലെന്ന് ഇടുക്കിയിൽ വിജയിച്ച ഡീൻ കുര്യാക്കോസ്. കോതമംഗലത്തുൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിൽ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഒപ്പമുണ്ടാകും. വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച വോട്ടർമാർക്ക് ഡീൻ നന്ദി പറഞ്ഞു. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിറങ്ങിയ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം ഡീൻ കുര്യാക്കോസ് നന്ദി പറഞ്ഞു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കലവറയില്ലാതെ ഐക്യ ജനാധിപത്യ മുന്നണിയെ സഹായിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ പൂർണ്ണമായ വിശ്വാസത്തിനനുസരിച്ച് അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ ഞാൻ എന്നും ഉണ്ടാകും എന്നാണ് ഈ അവസരം പറയാനുള്ളത്. കോതമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷം നൽകി മഹാവിജയത്തിൽ പങ്കാളികളായ മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടുമുള്ള അഗൈതവുമായ നന്ദി ഈ അവസരം ഞാൻ അറിയിക്കുന്നു. എം പി എന്ന പദവി ആലങ്കാരികമായി കൊണ്ടു നടക്കാനോ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താനോ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് റാലിക്കു ശേഷം നടന്ന സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മൂല്യങ്ങൾ കൈവിടാതെ നാടിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരുടെയും വിശ്വാസം കാത്തു സംരക്ഷിക്കാനുള്ള ബാധ്യത ഐക്യമുന്നണിക്കുണ്ട്. ആ ബാധ്യത പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ നാടിന്റെ എല്ലാത്തരം പൊതുവായ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങളോടൊരുമിച്ച് ഞാൻ ഉണ്ടാകും. ഐക്യമുന്നണി ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ കാത്തു സംരക്ഷിച്ചുകൊണ്ട്, മൂല്യാധിഷ്ഠിതമായ നിലപാടുകൾ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഈ നാട് ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഈ അവസരം വാക്ക് നൽകുകയാണ്. കോതമംഗലത്തുൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിൽ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കും. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സംരക്ഷിച്ച് യഥാർത്ഥ ജനപ്രതിനിധിയാകുമെന്ന് ഡീൻ വ്യക്തമാക്കി. കഴിഞ്ഞുപോയ 5 വർഷക്കാലം, കഴിഞ്ഞുപോയ 3 വർഷക്കാലം വികസനത്തിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ ഈ നാട്ടിൽ നിലനിൽക്കുന്നു എന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിത താല്പര്യത്തിന്റെ മാത്രം കണ്ണിലൂടെ, വിഭാഗീയത മാത്രം കലർന്ന ചിന്തകളിലൂടെ ഏതെങ്കിലും തരത്തിൽ ഈ നാടിന് അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെട്ടുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്നിലൂടെ ആ നിഷേധിക്കപ്പെട്ടത് തിരിച്ചു നൽകാൻ ഞാൻ ഉണ്ടാകും നിങ്ങളോടൊപ്പം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നാടിന് വേണ്ടിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ഈ നാട് ആഗ്രഹിക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നാൾ വഴികളിലൂടെ കടന്നു പോകാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. സമ്മേളനത്തിൽ നിയോജക മണ്ഡലം ചെയർമാൻ KP ബാബു അധ്യക്ഷത വഹിച്ചു. KC വിനോസ്, കോതമംഗലം.